എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ മൂന്നാമത്തെ സർഗത്തിലെ എഴുപത്തഞ്ചും എഴുപത്താറും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലും ഉണ്ണികൃഷ്ണൻ്റെ കളികൾ അവരവരുടെ പ്രതിബിംബം കണ്ടിട്ടും അമ്പിളിമാമനെ കണ്ടിട്ടും ഒക്കെ ചെയ്തതായ പ്രവൃത്തികൾ അതൊക്കെയാണ് വർണ്ണിച്ചതെങ്കിൽ ഇവിടെ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഉണ്ണിക്കണ്ണനാണെങ്കിലും ഭഗവാനാണല്ലോ അപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നും രാത്രി ഉറങ്ങാൻ പോകുന്ന കഥയൊക്കെയാണ് വർണ്ണിക്കണത് ഇവിടെ ഭഗവാന്റെ ക്രീഡകളെ പറ്റിയിട്ട് അത്ര ക്രമമായിട്ടുള്ള ഒരു രീതിയിലൊന്നും അല്ല കവി വർണ്ണിക്കണത് അപ്പോൾ അപ്പോൾ തോന്നുന്ന രീതിയിൽ അങ്ങോട്ട് വർണ്ണിക്കുകയാണ് ശ്രീകൃഷ്ണകർണാമൃതത്തിലൊക്കെ കാണണതുപോലെ ഓരോ ഭാവങ്ങളും ഓരോ സമയത്ത് വർണ്ണിക്കണമെന്നേ ഉള്ളു നാരായണീയത്തിൽ കാണുന്ന ഒരു അടുക്കും ചിട്ടയൊന്നും ചിലപ്പോ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ കാണാൻ പറ്റിക്കൊള്ളണം എന്നില്ല കഥകൾ വർണ്ണിക്കുമ്പോൾ അത് ഒരു ക്രമമായിട്ട് പോകും പക്ഷേ ബാലക്രീഡെന്നൊക്കെ പറയുമ്പോൾ എന്തും വർണ്ണിക്കാലോ അപ്പോൾ കവിയുടെ ഭാവനയ്ക്കനുസരിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കണമെന്നേളു നമുക്ക് ആദ്യം എഴുപത്തി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം ഗൗരവം കഥമിയം സഹേതമേ മേദിനീതി കൃപയേവ ചിന്തയൻ മാധവ പതന ഭീതി മുദ്വഹൻ മന്ദമേവ വിദദേ പദാവലിം ഈ ഒരു ശ്ലോകത്തിലും രഥോദ്ധത വൃത്തം തന്നെയാണുള്ളത് ആദ്യം പതച്ചെന്നും നോക്കാം ഗൗരവം കഥം ഇയം സഹേത മേ മേദിനി ഇതി കൃപയാ ഇവ ചിന്തയൻ മാധവ പതനഭീതി ഉദ്വഹൻ മന്ദം ഏവ നിദധേ പദാവലിം വളരെ ലളിതമായിട്ടുള്ള ഒരു കാവ്യം ഒരു ശ്ലോകം തന്നെയാണ് ഇവിടെ ഭഗവാൻ എന്താണ് ചെയ്തതെന്നാണെങ്കിൽ മേദിനി ഈ കാണുന്നതായ ഭൂമി താൻ ചവിട്ടി നടക്കുന്നതായിട്ടുള്ള ഈ ഭൂമിയുണ്ടല്ലോ അത് ഗൗരവം കഥം സഹേത മേ ഗൗരവം കഥം സഹേത എൻ്റെ ഭാരത്തെ ഈ ഭൂമി ദേവി എങ്ങനെ സഹിക്കും അതായത് ഇവിടെ ഓടിച്ചാടി നടക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനെ അല്ല ഉദ്ദേശിക്കുന്നത് ലോകങ്ങൾ മുഴുവനും വഹിക്കുന്നവനായ മൂന്ന് ലോകങ്ങളെയും തൻ്റെ ഉദരത്തിൽ വഹിക്കുന്നവനായ അങ്ങനെയുള്ള ഭഗവാൻ മഹാവിഷ്ണുവിനെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഭഗവാൻ വിചാരിക്കുകയാണത്രേ ഉണ്ണിക്കണ്ണൻ വിചാരിക്കുകയാണത്രേ ഞാനിങ്ങനെ നടക്കുമ്പോൾ തന്നെ നല്ല ഭാരമുണ്ട് അപ്പോൾ ഒന്ന് ഓടണതിൻ്റെ ഇടയ്ക്കോ വേഗത്തിൽ നടക്കണതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് വീണാലോ ആ ഭാരം സഹിക്കാൻ ഭൂമി ദേവിക്ക് പറ്റുമോ എന്ന് ആശങ്കിച്ചിട്ടാണോ എന്ന് തോന്നും ഉത്പ്രേക്ഷാലങ്കാരാണ് ഇവിടെ വരുന്നത് അതാണ് ഇയം മേദിനി ഗൗരവം കഥം സഹേദ ൃപയ എന്ന് വിചാരിച്ചു ഈ ഭൂമിദേവിക്ക് അത് താങ്ങാൻ പറ്റില്ല എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് കൃപയാ വളരെ ദയവോട് കൂടിയിട്ട് ഭഗവാൻ ഭൂമിദേവിയോടെ വളരെ ദയവ് കാട്ടിയിട്ട് എന്താ ചെയ്തത് മാധവ പതനഭീതിം ഉദ്വഹൻ അങ്ങനെയുള്ള ഭഗവാൻ നീ നടക്കണതിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ കാലടി വയ്ക്കണതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ വീണാലോ എന്ന് പേടിച്ചിട്ട് അതാണ് പതന ഉദ്വഹൻ വീഴുമോ എന്ന് പേടിച്ചിട്ട് ആ ഭയത്തെ വഹിച്ചുകൊണ്ട് അത് അഭിനയിക്കുകയാണ് എന്നാലും പദാവലി മന്ദം ഏവാ വിദതെ തൻ്റെ കാൽവയ്പ്പുകൾ വളരെ പതുക്കെയാക്കി ഭൂമിയിൽ പതുക്കെ പതുക്കെ കാലടി വെച്ച് നടന്നു ശരിക്കും ഇവിടെ കവി വർണ്ണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റടി വച്ച് പതുക്കെ നടക്കാൻ തുടങ്ങിയെന്നു തന്നെയാണ് പക്ഷേ അങ്ങനെ നടക്കുമ്പോൾ എവിടെയെങ്കിലും തട്ടിതറഞ്ഞ് വീണാൽ തൻ്റെ ഭാരത്തെ ഭൂമിദേവി താങ്ങിയില്ലെങ്കിലോ ഭൂമിയുടെ നാശം അതോടുകൂടി സംഭവിക്കൂലോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തോന്നും പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി അതാണ് മന്ദം ഏവ പരാവലിയും വിതധേ തൻ്റെ ഓരോരോ കാൽവയ്പ്പുകൾ വളരെ പതുക്കയാക്കി പതുക്കെയാക്കി തുടങ്ങി എന്ന് വിചാരിക്കണം അതായത് പതുക്കെ നടക്കാൻ തുടങ്ങി ഉണ്ണിക്കണ്ണൻ പതുക്കെ പതുക്കെ ഭൂമിയിൽ ഓരോ അടി വെച്ച് നടക്കാൻ തുടങ്ങി ആ പതുക്കയുള്ള നടപ്പ് അതിനി പതുക്കെ ഓടാൻ തുടങ്ങും ആദ്യം അങ്ങനെ നടക്കുന്നതിന് കവി വിചാരിക്കുകയാണ് ഭൂമിക്ക് താങ്ങാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്തിട്ടാവാം ഭഗവാൻ പതുക്കെ ഉണ്ണിക്കണ്ണൻ പതുക്കെ നടക്കാൻ തുടങ്ങിയത് എന്ന് ഇനി രാത്രിയിൽ തോർക്കത്തിനെ പറ്റിയിട്ടാണ് അടുത്ത ശ്ലോകത്തിൽ എഴുപത്തി ആറാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കണത് വസന്തതിലകം വൃത്തമാണ് ശ്ലോകം നോക്കാം ദേവോ ജനന്യ സുഹരിതോ കഥ ശൃണ്ധുമുചോ മഹദാദരേണ മന്ദം തരപല്ലവതാടി എന്താണ് ഇവിടെ വർണ്ണിക്കുന്നത് എന്നാണെങ്കിൽ ആദ്യം പദച്ചതം നോക്കിയിട്ട് പോവാം ദേവ നിശാസു ഹരി അങ്കഗത ജനന്യാ ശൃണ് കഥാ മധുമുച മഹതാ ആദരേണ മന്ദം തരപല്ലവതാടി സുഷ്വാഡ്മളിത ലോചന പുണ്ടരീക എന്താ ഇവിടെ ചെയ്യണത് ദേവ ഹരി ആ ദേവനായിട്ടുള്ള ലോകത്തിനെ മുഴുവനും സംരക്ഷിക്കുന്ന ലോകത്തിന്റെ മുഴുവനും പ്രഭുവായിരിക്കുന്ന ആ ശ്രീഹരി ഉണ്ടല്ലോ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ എന്താണ് ചെയ്തത് നിശാസു രാത്രികളിൽ രാത്രി എങ്ങനെയാ കിടക്കാൻ പോയിരുന്നത് എന്നാണ് പറയണത് ജനന്യാ അംഗഗത അമ്മയുടെ മടിയിൽ കയറിയിരിക്കും അമ്മേടെ മടിയിൽ കയറി വെറുതെ ഇരിക്കല മാറത്ത് ഇങ്ങനെ ചാഞ്ഞ് കിടക്കണ അങ്ങനെ ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ ഇരുന്നാൽ ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ തൊട്ടിൽ കിടക്കണുണ്ടാവാം കാലുമ്മ കിടക്കണുണ്ടാവാം കിടക്കയില് കിടക്കണുണ്ടാവാം നിലത്ത് കിടന്ന അമ്മയുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കണമൊക്കെ ഉണ്ടാവാം മറ്റൊരു ഇരിപ്പിനെ പറ്റിയിട്ട് മറ്റൊരു ഉറക്കത്തിന്റെ രീതിയെ പറ്റിയിട്ടാണ് പറയണത് പല രാത്രികളിലും ഉണ്ണി കണ്ണൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക അമ്മ കിടക്കയിലിരിക്കേ അല്ലെങ്കിൽ നിലത്തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മടിയിൽ കയറിയിരിക്കും എന്നിട്ട് അമ്മയുടെ ഇങ്ങനെ ചാഞ്ഞു കിടക്കും അങ്ങനെ കിടന്നിട്ട് ജനന്യാഹ അമ്മയുടെ മടിയിൽ ഇരുന്നിട്ട് അമ്മ പറയണ ചില കഥകൾ അതാണ് മധുമുച കഥ മഹതാ ആദരേണ ശൃണ്വൻ മധുമുച എന്ന് പറഞ്ഞാൽ മധു മുഞ്ചന്തി ഇതി മധുമുച എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള എന്ന് പച്ച മലയാളത്തിൽ പറയാം തേനൂറും കഥകൾ എന്നൊക്കെ പറയാം അതായത് രാമായണാദി കഥകൾ എന്നൊക്കെയാണ് ഇവിടെ വ്യാഖ്യാതാക്കളൊക്കെ പറയണത് അങ്ങനെയുള്ള കഥകളൊക്കെ കേട്ടുകൊണ്ട് കേൾക്കാൻ നല്ല രസം രസമുണ്ട് അമ്മമാരിങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായ കുഞ്ഞു കുഞ്ഞു കഥകൾ അല്ലെങ്കിൽ അമ്പലിമാമൻ്റെ കഥയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ കഥയോ പശുവിൻ്റെ കഥയോ അങ്ങനെ പലതും ഉണ്ടാവാം കേൾക്കാൻ നല്ല രസകരമായിട്ടുള്ള കഥകൾ ആ കഥകളിങ്ങനെ കേട്ടുകൊണ്ട് മഹതാ ആദരേണ വളരെ ആദരവോട് കൂടിയിട്ട് അമ്മ കഥ പറയുമ്പോൾ മൂളികൊണ്ടേയിരിക്കും അത് കേട്ട് 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 അങ്ങനെ ഉറങ്ങിപ്പോകും അതാണ് ഇവിടെ വർണ്ണിക്കുന്നത് മഹതാ ആദരേണ ശൃണ്വൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വളരെ മോഹത്തോട് കൂടിയിട്ട് മടിയിലിരുന്ന കഥ കേട്ട് മൂളികൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ അങ്ങനെ ആ കഥ പറയണേൻ്റെ ഒപ്പം അമ്മ എന്താ ചെയ്യണത് മന്ദം തതീയ കരവല്ലവതാടി ഒരു കുഡ്മണിതലോചനപുണ്ടരീക സുഷ്വാപ മന്ദം അമ്മ അങ്ങനെ പതുക്കെ പതുക്കെ കര പല്ലവ താടിത ഊരു താടിതഊ കരം തീയകരമെന്നുള്ളത് കൊണ്ട് യശോദാദേവിയുടെ കരം അമ്മയുടെ കരങ്ങളാൽ പതുക്കെ ഇങ്ങനെ തട്ടിക്കൊടുക്കും അങ്ങനെ തട്ടി എവിടെയാ തട്ടി തട്ടിക്കൊടുക്കുന്നത് തുടയിൽ അതാണ് തതിയ കരപല്ലവം വളരെ തളിരു പോലെ ഉള്ളതായ കൈയാണ് വേദനയ്ക്കൊന്നും അരുതല്ലോ തട്ടുമ്പോൾ കുട്ടികളെ തട്ടി ഉറക്കാൻ വേണ്ടിയിട്ട് അമ്മമാരിങ്ങനെ പതുക്കെ പതുക്കെ തട്ടി കൊടുക്കും കൈ കൊണ്ടായിരുന്നൊട്ടും വേദന എടുക്കില്ല ഒട്ടും വേദനിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ കവി എടുത്തു പറയണതാണ് കരപല്ലവം വളരെ പോലെ വളരെ മൃദുവായിട്ടുള്ള അമ്മയുടെ കൈകളാൽ അങ്ങനെ തട്ടി ഉറക്കുന്ന തട്ടി ഉറക്കപ്പെട്ടവൻ അങ്ങനെ ത അങ്ങനെയുള്ള തട്ടലുകൾ അമ്മയുടെ കൈകൊണ്ടുള്ളതായ ചെറിയ തട്ടലുകൾ തട്ടിപ്പാടി ഉറക്കലുകൾ ആ അതാണ് പറയുന്നത് അത് കൊണ്ടുകൊണ്ട് താടി എവിടെയാണ് അങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത് മൂളി ഉറക്കുന്നത് എവിടെ തട്ടിയിട്ടാണ് തുടയിൽ അതാണ് താടിത ഊരും അവിടെ താടനം ചെയ്യുക എന്നുള്ളതിന് വലിയ അടിയെന്നൊന്നും അർത്ഥമില്ല പതുക്കെ പതുക്കെ തട്ടിമുട്ടി ഉറക്കുന്നതിനെയാണ് പറയണത് അങ്ങനെ ആ ചെറിയൊരു വാത്സല്യത്തോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ തട്ട് കിട്ടുമ്പോൾ തട്ടി ഉറക്കുമ്പോൾ കുഡ്മളിത ലോചന പുണ്ടരീക സുഷ്വാബ കുഡ്മളിത ലോചന പുണ്ടരീകം കുഡ്മളിതമായ അതായത് ഇങ്ങനെ കൂമ്പി നിൽക്കുന്നതായ ലോചനമാകുന്ന പുണ്ടരീകത്തോടുകൂടി അവൻ അല്ലെങ്കിൽ ലോചനം പുണ്ടരീകം തന്നെ ആയവൻ ലോചനം കണ്ണ് കണ്ണ് താമര പോലെ കുമ്പിപ്പോയി ഉറങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ പതുക്കെ പതുക്കെ ആയി പോകും കണ്ണ് അങ്ങനെ അടഞ്ഞടഞ്ഞു പോകുന്ന കണ്ണുകളോട് കൂടിയ ആ ഉണ്ണിക്കണ്ണൻ അമ്മ പറയണ കഥ കേട്ടിട്ടും അമ്മയുടെ ആ തട്ടി ഉറക്കലൊക്കെ അനുഭവിച്ചുകൊണ്ട് സുഖമായിട്ട് അമ്മ അറത്ത് കിടന്നങ്ങനെ ഉറങ്ങി സുഷുവാപ സുഷുവാപ ഗാഠനിദ്രയിലേക്ക് പ്രവേശിച്ചു എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് ചില കുട്ടികൾക്ക് വിരലുണ്ടെന്ന് സ്വഭാവമൊക്കെ ഉണ്ടാവും അങ്ങനെ മാറത്ത് ചാഞ്ഞിരുന്നു കൊണ്ട് കഥ കേട്ട മൂളി അമ്മയുടെ ഈ പതുക്കെ തട്ടി ഉറക്കലൊക്കെ അനുഭവിച്ച് അങ്ങനെ വിരലു കുടിച്ചുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങാറുണ്ട് അതാണ് ഉണ്ണിക്കണ്ണനെ പറ്റിയിട്ട് പറയണത് രാത്രി അമ്മയുടെ മടിയിൽ കിടന്നിട്ട് അങ്ങനെ ഉറങ്ങണ ഒരു സുഖം ഈ ശ്ലോകം ചൊല്ലുമ്പോൾ അതൊക്കെ അങ്ങനെ അനുഭവിക്കാൻ പറ്റണ പോലെയുണ്ട് നമുക്ക് ശ്ലോകങ്ങളൊന്നും കൂടി ചൊല്ലി നോക്കാം गौरवं कथमियं सहेतमे मेदिनीति कृपयेव चिन्तयन् माधवः मन्दमेव विदधे पदावलिम् देवो निशासु हरिरङ्कगतो जनन्या शृण्वन् कथामथुमुचो महतादरेण മന്ദം ീകം അങ്ങനെ ഉറക്കത്തിൽ പെട്ടുപോകുന്ന ഉണ്ടിക്കണ്ണൻ്റെ ഒരു ചിത്രം മനസ്സിൽ ഇങ്ങനെ കണ്ണടച്ച് നോക്കിയാൽ കാണാൻ പറ്റും രാമപാണിവാദര് തൻ്റെ വ്യാഖ്യാനത്തിൽ ശ്രീകൃഷ്ണകർണാമൃതത്തിലൊരു ശ്ലോകം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് വളരെ ഭംഗിയുള്ളതായ ഒരു ശ്ലോകം ഉറങ്ങാൻ വേണ്ടിയിട്ട് അമ്മ പാടുന്ന ഒരു പാട്ട് കേട്ടിട്ട് ഉണ്ണികണ്ണൻ എന്താ സംഭവിച്ചതെന്ന് ശ്രീകൃഷ്ണ രണാമൃതം വ്യാഖ്യാനത്തിൽ അവിടെ പറയണ്ടായി രാമോ തൗപി നാമവൂതേം താമാഹരദ്രാവണ നിദ്രാർത്ഥം ജനനീ കഥാമിതി ഹരേ ദിവ്യഗ്ര എന്നുള്ള ആ ഒരു ശ്ലോകം രാമായണ കഥയൊക്കെ കേട്ടിട്ടാണ് ഉണ്ണിക്കണ്ണൻ ഉറങ്ങാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ശ്ലോകം അവിടെ എടുത്തു പറയുകയാണ് അമ്മ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ണികണ്ണന് കഥ പറഞ്ഞു കൊടുക്കുകയാണ് രാമൻ എന്ന പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിക്കണ്ണൻ മൂളി കേക്കാണ് ഉം എന്ന് അപ്പോൾ അപ്പൊ പറയാണ് തത് ആ രാമന്റെ പത്നിയായിരുന്നു സീത അപ്പോഴും ഹും ഹും എന്ന് മൂളി കേട്ടു ഇനി തൗ പിതുർവാചാ പഞ്ചവടീവനെ വിഹരത അവർ രണ്ടുപേരും അച്ഛൻ പറഞ്ഞത് വാക്കനുസരിച്ചിട്ട് കാട്ടിൽ പോയിട്ട് വസിച്ചു കുറച്ചു കാലം അങ്ങനെ ഇരിക്കുമ്പോൾ താമാഹരാവണ അവളെ അതായത് സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിദ്രാർഥം ജനനീ കഥാമിതി ഉറങ്ങാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് കഥ ഉണ്ണിക്കണ്ണന് പറഞ്ഞു കൊടുക്കണതിൻ്റെ ഇടയ്ക്ക് ഹരേ ഹുങ്കാരത ശൃതാ മൂളി കേക്കണമുണ്ടായിരുന്നു നേരം പെട്ടെന്ന് അങ്ങടെ ആള് മാറിപ്പോയി പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ ഞങ്ങളുടെ എണീറ്റിട്ട് സൗമിത്രേ ക്വധനുർ ധനുർ ധനുരി പാന്തുവ ലക്ഷ്മണാ വില്ലെടുക്ക് എന്ന് പറയുന്ന ആ വാക്കുകൾ എവിടെ വില്ല എവിടെ വില്ല എന്ന് പറയുന്ന അതാണ് ക്വധനുർ ധനുർ ധനു എന്ന് മൂന്ന് നമ്മളെ പറഞ്ഞത് ആ രാവണനെ വധിക്കാനുള്ള വ്യഗ്രതയാണ് അങ്ങനെയുള്ള വ്യഗ്രാഗിരഫ് പാന്തുവ അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങളെ രക്ഷിക്കുമാറാകട്ടെ എന്ന് പറയുകയാണ് ഉറങ്ങണ സമയത്ത് കൃഷ്ണൻ രാമൻ എന്നൊന്നുമില്ല ഒക്കെ ഒരേ ആൾ തന്നെയാണ് ഉറങ്ങണ സമയത്ത് ചിലപ്പോൾ കൃഷ്ണൻ രാമനുമായി പോകും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ വ്യാഖ്യാതാവ് പറഞ്ഞ ഒരു ശ്ലോകം എടുത്ത് വർണ്ണിച്ചു എന്നുള്ളൂ ഈ സുന്ദരമായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങളും ഭഗവാൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാങ്കം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി